ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് ഏതറ്റം വരെയും പോകാമെന്നതിന്റെ തെളിവാണ് തൃക്കരിപ്പൂർ വയലോടിയിലെ കൊടക്കൽ കുഞ്ഞിരാമനും കുടുംബത്തിനും വീട് നിർമ്മാണത്തിന് അനുമതി നേടിയെടുത്തതിലൂടെ സത്താർ വടക്കുംപാടെന്ന ജനപ്രതിനിധി. ജില്ലാ ആസ്ഥാനത്തും തിരുവനന്തപുരത്തുമായി കുഞ്ഞിരാമന്റെ കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അനുമതി തേടി പഞ്ചായത്ത് അംഗം 1.5 വർഷമാണ് പോരാട്ടം നടത്തിയത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ 18-ാം വാർഡിലെ വയലോടിയിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളി കൊടക്കൽ കുഞ്ഞിരാമന്റെ 10-അംഗ കുടുംബത്തിന്റെ 10 ആണ്ടുകളായ വീട് തകർന്ന് താമസിക്കാൻ കഴിയാത്ത വിധത്തിലായതോടെ ഓലഷെഡിലേക്ക് മാറിയിരുന്നു. 10 അംഗങ്ങളുള്ള കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീട് വേണമെന്ന ആവശ്യം 8 വർഷമായി ഉന്നയിച്ചുകൊണ്ടിരുന്നെങ്കിലും 2 വർഷം മുമ്പാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചത്. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുമെന്ന പ്രതീക്ഷയിൽ ഇവർ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. അനുവദിക്കപ്പെട്ട വീട് തീരദേശ പരിപാലന അതോറിറ്റിയുടെ ക്ലിയറൻസ് ഇല്ലാത്തത് മൂലം പഞ്ചായത്ത് അനുമതി ലഭിച്ചില്ല. നമുക്ക് ഈ വീട്ടിൽ തീരദേശ അതോറിറ്റിയുടെ നിരക്ഷേപ പത്രത്തിന് അപേക്ഷ കൊടുത്തിട്ട് കഴിഞ്ഞ 1.5 വർഷമായി കുഞ്ഞിരാമനും കുടുംബാംഗങ്ങളും പല ഓഫീസുകളിലും കയറിയിറങ്ങുന്നു. തീരദേശ അതോറിറ്റി അന്യായമായ പല കാരണങ്ങൾ നിരത്തി ഈ കുടുംബത്തെ വട്ടം കറക്കിയപ്പോൾ 18-ാം വാർഡ് അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സത്താർ വടക്കുംപാട്, കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് മുഖേന സംസ്ഥാന തീരദേശ അതോറിറ്റിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിഹാരമായത്. പല കാരണത്താൽ തള്ളി ഒടുവിൽ പാസ്സായപ്പോൾ സിയാദറ്റിൻ്റെ പേര് പറഞ്ഞ് ഇവർക്ക് പ്ലാൻ പാസ്സാവുന്നില്ല. കഴിഞ്ഞ 1.5 വർഷമായി ഇതിൻ്റെ പിറകിലാണ് ഇവർ നടക്കുന്നത്. അതിനുശേഷം ഞാൻ ഇടപെട്ടു, അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു, എന്നെ നെല്ലിക്കുന്നു നമ്മൾ MP ഇടപെട്ടു. വളരെ വേഗത്തിൽ അത് ആകാൻ വേണ്ടി ശ്രമം നടത്തിയെങ്കിലും വീണ്ടും ജില്ലാ അതോറിറ്റി കൽപ്പിച്ചു. ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ സമീപിച്ചു. കഴിഞ്ഞ ദിവസം അതിന്റെ ഉത്തരവ് കിട്ടിയിരിക്കുന്നു. സംസ്ഥാന തീരദേശ അതോറിറ്റി നിരാക്ഷേപ പത്രം കൊടുക്കാൻ ജില്ലാ അതോറിറ്റിയോട് നിർദ്ദേശിച്ചെങ്കിലും വീണ്ടും നീണ്ടുപോയതോടെയാണ് സത്താർ വടക്കുംപാട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുകയും അതിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെ കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങുന്നതും. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.